അസ്സലാമു അലൈക്കും വസ്സലാമു അലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വരക്കാത്തു അലഹ വസ്ലാത്തു വസ്ലാമി ഏവർക്കും വീണ്ടും എച്ച് പി നെറ്റ് അറബിക് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇൻഷാ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മറ്റൊരു ആധുനിക കവിയായിട്ടുള്ള വളരെ പ്രശസ്തനായ ഒരു ഫലസ്തീൻ കവിയെക്കുറിച്ചാണ് ഇൻഷാ അള്ളാ നമുക്ക് ആരാണെന്ന് നോക്കാം അദ്ദേഹത്തിൻ്റെ വിഷയത്തിലേക്ക് കടക്കാം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫലസ്തീനിലെ വളരെ പ്രശസ്തനായ കവിയായിട്ടുള്ള മഹ്മൂദ് ദർവേഷിനെ കുറിച്ചാണ് ഷെയറുൽമുഖാവമയിൽ പ്രതിരോധ കവിതകളിൽ വളരെയധികം പ്രശസ്തി നേടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ആധുനിക കവിയാണ് മഹ്മൂദ് ദർവേഷ് ഇൻഷാ അള്ളാഹ അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റുകളിലൂടെ നമുക്ക് കടന്നു പോകാം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തുകൊണ്ട് അതിലുള്ള ഓൾ അമർത്തി കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എന്ന് ഉണർത്തിക്കൊണ്ട് വിഷയത്തിലേക്ക് കടക്കുന്നു അഹദു അഹമ്മി ഷുഅറ ഇൽ ഫലസ്തീനിയൻ ഫലസ്തീൻ കവികളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കവിയാണ് മഹ്മൂദ് അർവേഷ് മുലിദഫി കറിയത്തി അൽ ബർവ ബി ഫിലസ്തീൻ സന ഇഹ്നൈവ അർബീൻ വത്തിസ്ഇമിയൽ ഫൽ മീലാദിയ എ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഫലസ്തീനിലെ അൽ ബർവ എന്ന ഗ്രാമത്തിലാണ് മഹ്മൂദ് അർവേഷ് ജനിക്കുന്നത് തൂഫിയ സന റമാനിയ വ അൽ ഫൈൻ മിലാദിയ ഫിൽ ഹോസ്റ്റൻ ഫിൽ വിലായത്തിൽ മുത്തഹിദ് അൽ അബ്രിക്കിയ അമേരിക്കയിലെ ഹോസ്റ്റണിൽ രണ്ടായിരത്തി എട്ടിലാണ് മഹ്മൂദ് ദർവേഷ് വഫാത്താകുന്നത് വഷ്തഹറബി കൗനിഹി അഹദ ഉദബ ഇൽ മുക്കാവമ്മ അദ്ദേഹം പ്രശസ്തിയാർജിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുക്കാവമ്മ എഴുത്തുകാരനായിട്ടാണ് ഒരു പ്രതിരോധ എഴുത്തുകാരനായിട്ടാണ് ഫലസ്തീനു വേണ്ടി ഇസ്രായേലിൻ്റെ അധിനിവേശത്തെയും മറ്റു രാജ്യങ്ങളുടെ അധിനിവേശത്തെയും ഒക്കെ ചെറുത്തു നിൽക്കുന്ന വളരെ പ്രതിരോധപരമായ എഴുത്തുകളാണ് കവിതകളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെത് അതുകൊണ്ട് അതിൽ വളരെ പ്രശസ്തിയാർജിച്ച വ്യക്തിയുമാണ് മഹമൂദ് ദർവേഷ് കസാഇദഹു അൽ ജുർഹിൽ ഫലസ്തീനി അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ളത് ഫലസ്തീനിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് അതുകൊണ്ട് അദ്ദേഹം ജുർഹിൽ ഫലസ്തീനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു അത്തമ്മ മഹ്മൂദ് ദർവേഷ് മഹ്മൂദ്ദി ഫിഖറിയൽ അസദ് അദ്ദേഹം തൻ്റെ പ്രാഥമിക പഠനങ്ങളൊക്കെ നടത്തിയത് അസദ് എന്ന ഗ്രാമത്തിലാണ് കാന ഫിസ് അൽ ജെയ്ഷുൽ ഇസ്രായിയു അൽ ബർവ തൻ്റെ ആറാമത്തെ വയസ്സിൽ ഇസ്രായേലി സൈന്യം അധിനിവേശം നടത്തി ബർവ എന്ന പ്രദേശത്തിൽ തൻ്റെ ജന്മനാടായ ബർവയിൽ ഇസ്രായേലുകൾ അധിനിവേശം നടത്തി അത് കാരണമായി വഹറജത്ത് അഹിലത്തുഹു ഇല ലബനാൻ അദ്ദേഹത്തിന്റെ കുടുംബം ഫലസ്തീനിൽ നിന്നും ലബനാനിലേക്ക് പോകേണ്ടി വന്നു വലമ്മ റചായത്തിൽ അഹിലത്തു ഇലൽ ബർവ പിന്നീട് ലബനാനിൽ നിന്നും കാര്യങ്ങളൊക്കെ ശാന്തമായപ്പോൾ ആ കുടുംബം ഫലസ്തീനിലേക്ക് തന്നെ മടങ്ങിയപ്പോൾ ബർവയിലേക്ക് മടങ്ങിയപ്പോൾ കുമിറത്ത് ആ നാടൊക്കെ തകർക്കപ്പെട്ടിരുന്നു അഫ്രഹത്ത് മീൻ സുഖാനിഹൽ അറബു അറബികളായ താമസക്കാരിൽ നിന്നൊക്കെ ആ ഗ്രാമം ഒഴിവായിരുന്നു വബുനിയത് മുസ്തൗദിനാദ് ഇസ്ര ഇസ്രായേലി കുടുംബ താമസക്കാർ അവിടെ താമസം തുടങ്ങിയിരുന്നു ആ രൂപത്തിൽ ബറുവ ആകെ മാറിയിരുന്നു പിന്നീട് ലെബനാനിൽ നിന്നും തിരിച്ച് തൻ്റെ ഗ്രാമമായ ബറുവയിലേക്ക് അവർ വന്നപ്പോൾ ഇന്തകലത്ത് ആയിൽ തുഹ് ഇല കറിയൻ ഉഹ്റ ഇസ്മുഹ അൽ ജദീദ പിന്നീട് ഇത് കാരണമായി മറ്റൊരു ഗ്രാമത്തിലേക്ക് ഇവർ കുടിയേറി പാർത്തു ഫലസ്തീനുള്ള അൽ ജദീദ എന്ന ഗ്രാമത്തിലേക്ക് വംതലക്കത്ത് ഫിഹ ബൈത്തൻ അവിടെ ഒരു വീട് ഉടമപ്പെടുത്തുകയും ആ വീട്ടിൽ താമസമാക്കുകയും ചെയ്തു ലാക്കിൻ മെഹ്മൂദ് അറവേഷ് ആഷഫി ഹൈഫ ലി മുദ്ദത്തി ആശിസനവാദ് പക്ഷെ മഹ്മൂദ് അർവേഷ് അവിടെ അൽ ജദീദ എന്ന സ്ഥലത്തേക്ക് പോകാതെ ഹൈഫയിൽ ജീവിച്ചു എന്തിനാണെന്ന് പറഞ്ഞാലോ അൻഹ ഫിഹ ദിറാസത്ത് സാനവീയ തൻ്റെ സെക്കൻഡറി വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയത് അവിടെ ഈ ഹൈഫയിൽ വെച്ചാണ് അതിനുവേണ്ടി പത്തു വർഷം ഹൈഫയിലാണ് മഹമ്മൂദ് അറവേഷ് താമസിച്ചത് ബഅദ സാനവിയത്തി ഇന്നബി അൽ ഇസ്രി സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് ശേഷം ഇസ്രായേൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹം ചേർന്നു വഹാമിലഫി സുഹഫിൻ അറബിയ മാത്രമല്ല ധാരാളം അറബി പത്രങ്ങളിൽ അദ്ദേഹം തൊഴിലെടുക്കുകയും ചെയ്തു മിസില അൽ ഇത്തിഹാദ് അൽ ജദീദ് അൽ ഇത്തിഹാദ് അൽ ജദീദ് പോലെയുള്ള ധാരാളം പത്രങ്ങളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു എഴുത്തക്കലതുഹു കുവാത്തുൽ സിഹിയൂണി മറാത്തിൻ സയനിസ്റ്റ് അധിനിവേശ ശക്തികൾ അദ്ദേഹത്തെ ധാരാളം പ്രാവശ്യം ജയിലിൽ അടച്ചിട്ടുണ്ട് മഹമ്മൂദ് അർവേഷ് ഒരുപാട് തവണ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് ബി തുഹത്തിൽ കിയാമി ബി ലി നഷാദിദ് ഇസ്രാഹീൽ ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരെ ശത്രുതാപരമായ പ്രവർത്തനങ്ങൾ ക്ക് നിലകൊണ്ടു അതുമായി നിലകൊണ്ടു എന്ന തെറ്റിദ്ധാരണ കാരണമായിട്ട് എങ്ങനെ അല്ലെ ആറാ ഇ സിയാ സിയ സീഹാത്തിൽ മുഹദിയ തൻ്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ കാരണമായിട്ടും തൻ്റെ ശത്രുതാപരമായ പ്രസ്താവനകൾ കാരണമായിട്ടും ഒക്കെ രാഷ്ട്രത്തിനെതിരെ ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരെ ശത്രുതാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിൽ ഇദ്ദേഹം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് സയനിസ്റ്റ് അധിനിവേശ ശക്തികൾ ഇദ്ദേഹത്തെ ധാരാളം തവണ ജയിലിലടച്ചിട്ടുണ്ട് ഹാവല മഹ്മൂദ് ദർവേഷ് അസ്സഫറ ഇല ബാരിസ ആം സമാനിവസിൻ വത്തിസ് ഇമിയാവ അൽ ഫൽമീലിയ എ ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ പാരീസിലേക്ക് പോകാൻ ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിലേക്ക് പോകാൻ മഹ്മൂദ് ദർവേഷ് ശ്രമിച്ചു ലാക്കിൻ റഫലത്ത് സൽത്താത്ത ഉൽ ഫറൻസിയ ദുഹൂലഹുൽ അറാദിയൽ ഫറൻസിയ പക്ഷേ ഫ്രഞ്ച് അധികാരികൾ അദ്ദേഹത്തെ ഫ്രാൻസിലേക്ക് കടക്കുന്നത് തടഞ്ഞു അത് കാരണം അദ്ദേഹത്തിന് പാരീസിലേക്ക് പോകാൻ പറ്റിയില്ല ഹറജ ബാദ ആം സബ് വത്തിമിയൽഫൽ മിലാദിയ ഇല മോസ്കോ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹം മോസ്കോയിലേക്ക് പോകാൻ ഉദ്ദേശിച്ചു ലിദ്രാസ പഠനത്തിന് വേണ്ടി മോസ്കോയിലേക്ക് റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിലേക്ക് പോകാൻ അദ്ദേഹം പുറപ്പെട്ടു ഇൽ തെഹ് കഫി ഉലൂമിൽ റലൂമിൽ ഇജിത്തി അങ്ങനെ അദ്ദേഹം മോസ്കോയിലേക്ക് പോവുകയും അവിടെ സോഷ്യൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം ചേരുകയും ചെയ്തു പക്ഷേ ലം യം മഹ്മൂദ് റവേഷ് അൽ ഹയാതഫി മോസ്കോ അവിടെയുള്ള മോസ്കോയിലെ ജീവിതം അദ്ദേഹത്തിന് അത്ര സുഖകരമായി തോന്നാത്തത് കാരണമായി ഫഹാബലിൽ ഖാഹിറ അദ്ദേഹം ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കൈറോയിലേക്ക് പോകാൻ തീരുമാനിച്ചു കാനത്തിൽ കാഹിറത്തു മീൻ അഹമ്മി മഹതാത്തി ഹയാതിഹി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു സ്റ്റേഷനായിരുന്നു കൈറോയിലെ ജീവിതം ഫി തജിബത്തിയ തൻ്റെ കാവ്യാനുഭവത്തിൽ കവിതയുടെ അനുഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു സ്റ്റേഷനായി മാറിയിരുന്നു കൈറോ കാരണം ഹൈ സു സാദുന കാനയു ഹൈബുഹും അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ധാരാളം കവികളെ കണ്ടുമുട്ടാനും അവരുമായി സംവദിക്കാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചത് കൈറോയിൽ വെച്ചാണ് വത്തറബാ ലെഹിം അവരുടെ കവിതയിലൂടെയാണ് മഹ്മൂദ് ദർവേഷ് വളർന്നു വരുന്നത് ഇന്തകല ഭഗതാലിക്ക ഇല ബൈറൂത്ത് പിന്നീട് കൈറോയിൽ നിന്നും അദ്ദേഹം ബൈറൂത്തിലേക്ക് മടങ്ങി ലബനാനിലെ ബൈറൂത്തിലേക്ക് മടങ്ങി ലം മിൻഹ ഹത്താ മിൻഹത്ത് ഇസ്രു ലെബനാന ഇസ്രായേൽ അധിനിവേശ ശക്തികൾ ലബനാനിൽ അധിനിവേശം നടത്തുന്നത് വരെ അദ്ദേഹം ലബനാനിൽ നിന്നു അതിനുശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് പുറത്തിറങ്ങിയത് ഫഖല ഫോർബൻ ജിദ്ദ ഇസ്രായേൽ അധിനിവേശ സമയത്ത് ഒരുപാട് പ്രയാസമുള്ള ദിവസങ്ങൾ അദ്ദേഹം ലബനാനിൽ ചിലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് യനാമു എവിടെയാണ് ഉറങ്ങേണ്ടതെന്ന് പോലും അറിയാത്ത ദിനരാത്രങ്ങൾ ഫഖാന യനാമു ഫക്കാനു അദ്ദേഹത്തിന് ഇസ്രാൽ സൈന്യങ്ങൾ പിടികൂടാതിരിക്കാൻ വേണ്ടി ഹോട്ടലുകളിൽ പോലും താമസിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയുള്ള പ്രയാസകരമായ ഒരുപാട് ദിവസങ്ങൾ അദ്ദേഹം ലബനാനിൽ അനുഭവിച്ചിട്ടുണ്ട് ഖാദർ മഹമൂദ് ലബനാനിൽ ഇസ്രായേലിന്റെ അധിനിവേശം വന്ന സമയത്ത് അവിടെ നിന്നും അദ്ദേഹം സിറിയയിലെ തലസ്ഥാനമായ ഡെമസ്കസിലേക്ക് പോയി ക മർഹലത്തിൻ മു അതൊരു കുറഞ്ഞ കാലം ഇടക്കാല താമസത്തിന് വേണ്ടിയാണ് ഫിത്തൊരീക്ക് ഇല തൂനുസ് ടുണീഷ്യയിലേക്ക് പോകുന്നതിനിടയിലുള്ള അപ്പോൾ അദ്ദേഹത്തിന് പോകേണ്ടത് ടുണീഷ്യയിലേക്കാണ് അതിനിടയിൽ കുറച്ചു കാലം സിറിയൻ ക്യാപിറ്റലായിട്ടുള്ള ഡെമസ്കസിൽ താമസിച്ചു പിന്നീട് ടുണീഷ്യയിലേക്ക് പോയി വമിൻ ദഹബ തൂനുസ്ബില ബാരിസ് അങ്ങനെ ടുണീഷ്യയിൽ നിന്നുമാണ് പിന്നീട് അദ്ദേഹം പാരീസിലേക്ക് പോകുന്നത് ആഷഫി ബാരീസ് നെഹ്വാ അഷിരി സനവാത്തിൻ പത്തു വർഷത്തോളം പിന്നീട് അദ്ദേഹം പാരീസിൽ താമസിച്ചു വലാഖിൻ ഫി ഷെക്കലിൻ മുത്തഖത്തൻ അത് ഇടവിട്ടുള്ള താമസമായിരുന്നു തുടർച്ചയായിട്ടല്ല ഇടവിട്ടുള്ള താമസമായിരുന്നു അങ്ങനെ ടോട്ടൽ പത്തു വർഷത്തോളമാണ് ഇത് കാണ യുസാഫിറു ബിസ്തിമ്രാറിൻ കാരണം അദ്ദേഹം തുടർച്ചയായിട്ട് യാത്ര പോകുന്ന വ്യക്തി അങ്ങനെ താമസിച്ചത് മഹ്മൂദ് റോഷിൻ്റെ സാഹിത്യ സംഭാവനകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ധാരാളം കവിതകളും അതുപോലെ വളരെ പ്രധാനപ്പെട്ട ചില ഗദ്യ സാഹിത്യങ്ങളും ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ആദ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ച് പരിചയപ്പെടാം അർമാലഹു അഷരിയ അസാഫീറുൻ ബില അജനിഹ സനാ സിത്തീൻ വത്തിസ്മിയ അൽഫൽമീലാദിയ എ ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഔറാഖു സെയ്ത്തൂൻ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ പദ്യസമാഹാരമാണ് സന അർബം വ സിത്തീൻ വത്തിസ് ഇമിയ വ അൽ ഫൽമീലാദിയ എ ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആഷിക്കും ഫിലസ്തീൻ സന സിത്തിം വ വത്തിസ് ഇമിയ വ അൽ ഫൽമീലാദിയ എ ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ആഹിറുല്ലേലി സന സബ് വ വത്തിസ് ഇമിയ വ അൽ ഫൽമീലാദിയ എ ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ يوميات جرح فلسطيني سنة تس إم وستين وتس وألف الميلادية أدي آيري طلعي تي الأسافير تموت في الجليل سنة سبعين وتس إميا وألف الميلادية إيدي آيري طلعي كتابة على لوء البندقية حبيبتي تنهل من نومها إدوك سنة سبعين وتس إميا وألف الميلادية إيدي آيري تي مطر ناعم في خريف بعيد سنة سبعين وتس اميا والف الميلادية ايدي ايرتي طلائرتي اربدل احبك او لا احبك سنة اثني و سبعين وتس اميا والف الميلادية ايدي ايرتي طلائرتي اربدل محاولة رقم سبع سنة ثلاث و سبعين وتس والف ميلادية ايدي ايرتي طلائرتي اربدل تلك صورتها وهذا انتحار العاشق سنة خمسين وسبعين و واتس مية وألف الميلادية أدي أيرتي تلايرتي أربتي أنجل سنة سبعين وسبعين وتسع مية وألف الميلادية أدي أيرتي مديح لليل العالي سنة ثلاث و وتسع مية وألف الميلادية أدي مون حصار لمضاعه البحري

سرير الغريبة سنة 352 و 35 و ألف الميلادية أي 232 تل جدارية سنة ألفين الميلادية أي 2002 حالة حسوارين سنة 22 و ألفين الميلادية أي 2022 لا تقدر اما فعلت سنة 25 ألفين الميلادية أي 2502 ഇതുവരെ പറഞ്ഞതെല്ലാം മഹ്മൂദ് അറവേഷിൻ്റെ കവിതാ സമാഹാരങ്ങളും അത് പബ്ലിഷ് ചെയ്ത വർഷവുമാണ് ഇനി അദ്ദേഹത്തിൻ്റെ ഗദ്യ സാഹിത്യങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം അർണാലുഹു അനെസരിയ ഷെയ്ഉൻ അനിൽ വത്തൻ സന ഇഹ്ദാവ സുബഴീൻ വത്തിസ് ഇമിയാവ് അൽ ഫൽമി ലാദിയ എ ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യൗമിയാത്തുൽ ഹസുനിൽ ആദി സന സലാസിമ സുബഴീൻ വത്തിസ് ഇമിയാവ് അൽ ഫൽമി ലാദിയ എ ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് بدائن أيتها الحرب بدائن أيها السلام سنة أربعين وسبعين وتسعمية وألف الميلادية أيدي آيرتي طلائرتي أيدوبتي نالل ذاكرة للنسيان سنة سبعين وثمانين وتسعمية وألف الميلادية أيدي آيرتي طلائرتي أنبتي إير. في وصف حالتنا سنة سبعين وثمانين وتسعمية وألف الميلادية أيدي آيرتي طلائرتي أنبتي أيل في انتظار البرابرة سنة سبعة وثمانين ألف الميلادية أيد آيرتي تل في حضرة الغياب سنة سبعة الميلادية أيد رندايرثي ار حيرة الله سنة الميلادية ايدي اير كزهر اللوزي او ابد سنة خمسين و ألفين الميلادية أيد رندايرثي അസറുൽ ഫറാഷ സന തമാനി വ അൽഫീൻ അൽ മീലാദിയ എ ഡി രണ്ടായിരത്തി എട്ടിൽ ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ ഗദ്യസാഹിത്യം അവസാനമുള്ളത് അദ്ദേഹത്തിൻ്റെ കസീത തന്നെയാണ് അത് നേരത്തെ കൊടുക്കാൻ വിട്ടുപോയതുകൊണ്ടും പ്രധാനപ്പെട്ടതായതുകൊണ്ടും ഇവിടെ കൊടുത്തെന്നേ ഉള്ളൂ അത് ശ്രദ്ധിക്കുക ലാ ഉരീദു ലിഹാദിൽ ലിഹാദിയിൽ അൻ അൻതന്തഹിയ സന തിസ്ഇം വ അൽഫീൻ അൽ മീലാദിയ എ ഡി രണ്ടായിരത്തി ഒൻപതിലാണ് ഈ കസീദ പബ്ലിഷ് ചെയ്യുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ വഹുവ ദീവാനുല്ലതി സ്വദർ അബായത വഫാത്തിഹി മഹ്മൂദ് അർവേഷത്തിൻ്റെ മരണത്തിന് ശേഷം പബ്ലിഷ് ചെയ്തിട്ടുള്ള ഖസീദയാണ് ല ഒരീ ലിഹാദിൽ കസൂദത്ത് ലിഹാദിൽ കസൂദത്തി അൻ തന്ത്ഹിയ എന്നുള്ളത് അത് കസൂദയുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അത് പ്രോസിൽ പെട്ടതല്ല എന്നാലും അവിടെ വിട്ടുപോയതുകൊണ്ടും വളരെ പ്രധാനപ്പെട്ട ആയതുകൊണ്ടും ഞാൻ ഇവിടെ ആഡ് ചെയ്തെന്നേ ഉള്ളൂ അത് പ്രത്യേകം നോട്ട് ചെയ്തു വെക്കുക മഹ്മൂദ് അർവേഷ് ധാരാളം ഷീറിൽ മുഖാവമയൊക്കെ എഴുതിയ വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കവിതയിലുടനീളം തൻ്റെ രാജ്യത്തോടുള്ള സ്നേഹവും മറ്റു രാജ്യങ്ങൾ ഫലസ്തീൻ നടത്തുന്ന അധിനിവേശത്തോടുള്ള വെറുപ്പുമെല്ലാം പ്രകടമായി കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു കവിത വരികയാണിത് രാജ്യത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന ബിലാദിൽ വിദൂരത്തുള്ള ആ രാജ്യം അന്നീ കൽബി അതെൻ്റെ ഹൃദയം പോലെയാണ് മറ്റു രാജ്യത്ത് പോയി താമസിച്ചിട്ട് അവിടെ നിന്ന് കുറിച്ച് പറയാണ് ദൂരെ കിടക്കുന്ന എൻ്റെ ഫലസ്തീൻ എന്ന രാജ്യം എൻ്റെ ഹൃദയത്തെ പോലെയാണ് ബിലാദുൽ കരീബ് തുന്നി ക സ എൻ്റെ തൊട്ടടുത്തുള്ള ഞാൻ താമസിക്കുന്ന രാജ്യമൊക്കെ എനിക്കൊരു ജയിലറ പോലെയാണ് എന്നുള്ള വരികൾ മഹ്മൂദ് അറവേഷിൻ്റെ വളരെ പ്രശസ്തമായ വരികളാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത് ആധുനിക കാലഘട്ടത്തിലെ വളരെ പ്രശസ്തനായ ഷെയറുൽമുഖാവമയിൽ അറിയപ്പെട്ട ഒരു ഫലസ്തീൻ കവിയായിട്ടുള്ള മെഹമൂദ് അറുവേഷിൻ്റെ വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റുകളാണ് എല്ലാവർക്കും ഉപകാരമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്യണമെന്ന അഭ്യർത്ഥനയോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇൻഷാ അള്ളാ പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം വ അലഹി റബ്ബൽമീൻ അസല വാല്ക്കു വരഹമുലി വ